പെറ്റ്സ് ലൈവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മൊയിനെ എങ്ങനെ നമ്മൾ ഈ ഗപ്പിക്ക് അതുപോലെ ഫൈറ്ററിന് കാര്യങ്ങൾക്കൊക്കെ പിന്നെ ഫുഡ് കൊടുക്കുന്ന മൊയിന് ആ മൊയിനെ എങ്ങനെ കൾച്ചർ ചെയ്യാമെന്നുള്ള ഒരു വീഡിയോയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മളെ കയ്യിൽ ആദ്യം കുറേയധികം മൊയിനുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ ശ്രദ്ധിക്കാതെ ഇട്ട് നമ്മൾ സാധാരണ മറ്റു ഫുഡുകളൊക്കെ കൊടുത്ത് അത് ശ്രദ്ധിക്കാതെ ഇട്ട് മൊത്തം നശിച്ചു പോയതാണ്. അപ്പോൾ ഇപ്പം ചെയ്യുന്നത് നമ്മൾ തീരെ ഇല്ലാതായപ്പോൾ നമ്മൾ അടുത്ത് ഒരു ഷോപ്പിൽ നിന്നും കുറച്ച് ഒരു 60 രൂപയ്ക്ക് ഒരു ബോട്ടിലിൽ അവർ കുറച്ച് മൊയിന വളരെ കുറഞ്ഞതാണ് അതിൽ ആ ബോട്ടിൽ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ബോട്ടിലിൽ മൊയിന വാങ്ങിയിട്ട് അത് നമ്മൾ നല്ല രീതിയിൽ കൾച്ചർ ചെയ്തെടുക്കുന്നതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയ മൊയിന. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. പിന്നെ വളരെ ചെറിയത്, കുറച്ച് അധികം ഒരുപാട് ഒന്നും ഇല്ല, കുറച്ചേ ഉള്ളൂ. അത് ഏകദേശം ഷോപ്പുകളിലും 50 രൂപ 60 രൂപയാണ് ഇതിൻ്റെ വില. അപ്പോൾ അവിടെ നിന്ന് ഇത് വാങ്ങിക്കൊണ്ട് വന്നതാണ്. ഇനി നമുക്ക് ഇത് കൾച്ചർ ചെയ്യുന്നത്, അതായത് കൾച്ചർ ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് മുതലാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് കൾച്ചർ ചെയ്യുന്നതെന്നൊക്കെ അറിയാത്ത, തീരെ അറിയാത്ത ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ആദ്യത്തെ ദിവസം മുതലുള്ള വീഡിയോകൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള ഈ മൊയിനയെ കൾച്ചർ ചെയ്യാൻ നമുക്ക് വേണ്ടത് ഈസ്റ്റാണ്. അപ്പോൾ അത് ഏകദേശം ആളുകൾക്കും അറിയാവുന്നതാണ്, എങ്കിലും അപൂർവം ചിലർക്ക് അറിവുണ്ടാവില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മൾ ഈ ഒരു ബോട്ടിലിൽ ഈസ്റ്റ് പിന്നെ വാങ്ങിയതാണ്. ഏകദേശം ഇതിന്റെ ഒരു പകുതി ഭാഗത്തോളം ഈസ്റ്റ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഈസ്റ്റ് മൊത്തമായിട്ട്, ആ ഒരു പകുതി ഭാഗം ഉള്ള ഈസ്റ്റ് മൊത്തമായിട്ട് ഞാൻ ഈ ഗ്ലാസ്സിലേക്ക്, അതായത് നല്ല ഫ്രഷ് വാട്ടറിൽ, നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയുള്ള ഫ്രഷ് വാട്ടറിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അതിലേക്ക് കലക്കിയിട്ടാണ് ഈ ഈസ്റ്റ് ഫുള്ളായിട്ട് അതിലേക്ക് കലക്കി വെച്ചതാണ് ഇവിടെ ഈ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് കലങ്ങി കഴിയുമ്പോൾ ഇതുപോലെ പിന്നെ ഒരു വൈറ്റ് കളറായി മാറും. അപ്പോൾ ഇത് ഇനിയും കുറച്ചുകൂടെ കലങ്ങാനുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്നുകൂടെ പിന്നെ സ്പൂണ് കൊണ്ടോ മറ്റോ കലക്കി, നന്നായിട്ട് കലക്കി എടുക്കണം. വെള്ളത്തിൽ കറക്റ്റ് നന്നായിട്ട് ലയിപ്പിച്ച് എടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു ബേസണിലേക്കാണ് നമ്മൾ പിന്നെ ഈ മൊയിനെ കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുന്നത്. ഇതിൽ ഏകദേശം ഒരു അരഭാഗത്തോളം പിന്നെ നല്ല ഫ്രഷ് വാട്ടർ നമ്മളുടെ വീട്ടിൽ തന്നെയുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്കാണ് ഞാൻ ഈ മൊയിനെ കൾച്ചർ ചെയ്യുന്നത്. അപ്പോൾ വളരെ സിമ്പിളായ ഒരു മെത്തേഡ്, എല്ലാവർക്കും ചെയ്യാൻ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, ചെയ്യാൻ പറ്റുന്ന, ഒരു റിസ്ക്കും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇതിന് വേറെ പല രീതിയിലും മൊയിനെ കൾച്ചർ ചെയ്യാറുണ്ട്. അത് പറ്റുകയാണെങ്കിൽ ഞാൻ പിന്നെ മറ്റ് വീഡിയോകളിൽ അത് പരിചയപ്പെടുത്തി തരാം. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ഈ മൊയിനെ കൾച്ചർ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അതിന് നമുക്ക് ഈ നമ്മൾ ഈ വാങ്ങിയ ഈ മൊയിന, ഈ ബോട്ടിലുള്ള മൊയിനെ ഒന്നുമില്ല, നമ്മൾ സാധാരണ ഇത് തുറന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പൊ നമ്മള് നമ്മളുടെ മൊയിനെ ഓൾറെഡി ഇതിലേക്ക്, ഈ വെള്ളത്തിലേക്ക് നമ്മൾ കൾച്ചർ ചെയ്യാനെടുത്ത പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ബോട്ടിൽ മാറ്റി വെക്കുക. നമ്മൾ ആദ്യം നമ്മൾ എടുത്ത, നമ്മൾ കലക്കി വെച്ച പിന്നെ ഈ ഈസ്റ്റ് അത് നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി നന്നായിട്ട് കലക്കിയതിനു ശേഷം അതും നേരത്തെ ഒഴിച്ചതുപോലെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വളരെ ഈസി ആയിട്ടുള്ള, സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ്. ആർക്കും ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല ഇത് ചെയ്യാൻ. അപ്പോൾ ഇതുപോലെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചെറുതായിട്ട് ഇളക്കുക. ഇത് സാധാരണ ഞാനല്ല ചെയ്യാറ്. വീട്ടിൽ ഗപ്പിയെയും പിന്നെ മീനുകളൊക്കെ വളർത്തുന്നത് എൻ്റെ വൈഫാണ്, കാര്യങ്ങളാണ് എല്ലാം ചെയ്യാൻ നോക്കാറ്. അപ്പോൾ പിന്നെ അവരാണ് ഇത് ചെയ്യാറ്. അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ തന്നെ ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഈസ്റ്റ് നല്ലോണം കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ജസ്റ്റ് ഇളക്കിയതിന് ശേഷം നമ്മൾ ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി കഴിയുന്നവർ ഇതിൻ്റെ മുകളിൽ ഒരു തുണി, നല്ലൊരു തുണി
കെട്ടി ഭദ്രമാക്കി വെക്കുക. അത് നമ്മളെ കൂത്താടി മുട്ടയിടാതിരിക്കാനും അതുപോലെ മറ്റ് ഇതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അത് കെട്ടി വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ സാധാരണ കെട്ടി വെക്കാറില്ല. അപൂർവം ചില സമയത്ത് കെട്ടി വെക്കാറുണ്ട്, ചിലപ്പോൾ കെട്ടി വെക്കാറില്ല. അത് പിന്നെ ചെയ്താലും നല്ലതാണ്. ഇനിയിപ്പോൾ ചെയ്തിട്ടില്ലെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മളെ പിന്നെ മൊയിനെയെ കൾച്ചർ ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഒന്നാം ദിവസമാണിത്. ഇനി അടുത്ത ദിവസങ്ങളിലുള്ള വീഡിയോ ഞാൻ തുടർന്ന് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ മൊയിനെയെ കൾച്ചർ ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്നാം ദിവസമാണ് ഇന്ന് കാണിച്ചു തന്നത്. അപ്പോൾ ഇത്രയാണ്, വളരെ സിമ്പിളാണ്. ഒന്നും നമ്മൾ ചെയ്യേണ്ടതില്ല. നമ്മളുടെ മൊയിനെ നമ്മൾ വെള്ളത്തിലേക്ക്, നമ്മൾ എടുക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ ഈസ്റ്റ് കലക്കിയിട്ട് അതും ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കഴിയുന്നവരിത് കെട്ടി ഭദ്രമാക്കി വെക്കുക. ഇനി അത് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് കാണാം.